നമസ്കാരം എല്ലാവർക്കും. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമിയിലെ ഫോട്ടോൺ ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതാണ്. ഇന്ന് ആയതാണത് അനോട്ടമി ഓഫ് എ സ്പ്രിംഗ് സീസ് ഫയർ. എഡിറ്റോറിയലാണ്, പേജ് നമ്പർ 8 വരുന്നത്. ജി എസ് ടി ടൂ റിലേറ്റഡ് ആണ്. ദെൻ ഇന്ത്യ ജപ്പാൻ ബാക്ക് ഇൻ ശ്രീലങ്ക ഫോർട്ട് പ്രോജക്ട്, ഇത് പേജ് നമ്പർ 1 വരുന്നത്. ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. ദെൻ ഹിമാലയൻ സീറോസ് ഫോട്ടഡ് ഇൻ ആസാം, ഇത് പേജ് നമ്പർ 12 വരുന്നത്. ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. ദെൻ ആർമി ടു ഇൻഡക്ട് 6000 ന്യൂ ലൈറ്റ് മെഷീൻ ഗൺസ് ഫോർ ഫ്രണ്ട്ലൈൻ ഫോഴ്സ്, ഇത് പേജ് നമ്പർ 12 വരുന്നത്. ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. Then PAF needs legislation to meet FATF benchmarks, page number 13 ana, GS paper 2 related ana. Then exports dip 0.25% after rising for 2 months and imports go 7%, idu page number 14 ana, GS paper 2 related ana. Okay, so itrayana nammude topics nyayitha vandu anatomy of a spring ceasefire. Ceasefire nalla vaaku par reason ayirunnu nammude kanda endinte kaaryathilayirunnu. ഇതിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളിൽ 2003 പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റ്, ഒരു സീസ് ഫയർ എഗ്രിമെന്റ്, അത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടത്. അതിനെ ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയലാണത്. ഓക്കെ, സോ അതിനെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വിഷയം നമ്മൾ ഫുൾ ഒന്ന് ഡീറ്റെയിൽ നോക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് അത്രയും ഒരു സീസ് ഫയർ, അതായത് ഇതിന് മുൻപ് സൈൻ ചെയ്തിട്ടുള്ള സീസ് ഫയർ എഗ്രിമെന്റ് നമ്മൾ ഇനി പാലിക്കാം എന്നൊരു തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ആ ഒരു തീരുമാനത്തിൽ എത്താനുള്ള കാരണം എന്താണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആയിട്ട് വന്നിട്ട് different from the earlier routine assurances, the new india pakistan agreement also diffuses an ugly two-front situation. So ivra idine munbum itram that is ee ceasefire agreement continue cheyanam ennal adisthanathil ivar that is india pakistan thangal itram thirmanangal ettirundu, pacha aa ceasefire agreement violate cheyina sahajyamaanu koodalum nadathullathu. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളിൽ ഇത്തരം ഒരു സീസ്ഫയർ അഗ്രിമെന്റ്, അതായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന സീസ്ഫയർ അഗ്രിമെന്റ് നമുക്കിനി അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ട് ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ വേക്ക് ഓഫ് രജിസ്റ്ററിംഗ് 5130 സീസ്ഫയർ വയലേഷൻസ് ഇൻ 2020. ഈ സീസ്ഫയർ വയലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസ്ഫയർ മീൻസ് വെടിവെക്കൽ നിർത്തിവെക്കണം. അതായത് ഈ ബോർഡർ ഏരിയാസിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും ആണെങ്കിൽ അവരുടെ ട്രൂപ്സ് തങ്ങൾ ഒരു രീതിയിലും വെടിവെക്കലൊന്നും ഉണ്ടാകരുത്, അത് രണ്ടുപേരും അങ്ങോട്ട് ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാകരുത്, യൂണിലാറ്ററലി അതായത് ഒരു സൈഡ് മാത്രം തീരുമാനിച്ചുകൊണ്ടോ അതായത് ഇന്ത്യ മാത്രം തീരുമാനിച്ചുകൊണ്ടോ പാകിസ്ഥാൻ മാത്രം തീരുമാനിച്ചുകൊണ്ടോ ഒരു കാര്യം ബോർഡർ റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സീസ്ഫയർ എഗ്രിമെന്റ് എഴുതുക. ഈ സീസ്ഫയർ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് ആണ് 5130 തവണയും ഈ സീസ്ഫയർ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു ഈ എൽ ഒ സിയുടെ ഭാഗത്തായിട്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ഏരിയയിൽ. ഗൺസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി എൽ ഒ സി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഫെൽ സൈലന്റ് ഓൺ ദി ഇന്റർവീനിങ് നൈറ്റ് ഓഫ് February 24, 25, 2021. എന്താ ആ ഒരു ഡേറ്റ് പറയാൻ കാരണം? ഇതിനു മുൻപൊന്നും ഈ ഡേറ്റ് മുതൽ നമ്മൾ ഈ എഗ്രിമെന്റ് പാലിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു രീതിയിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകതയാണ് എന്ത്? ഈ പറ ഇത്തവണത്തെ, അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ സീസ്ഫയർ എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എത്തുമ്പോൾ അതൊരു പ്രത്യേകതയാണെന്ന് ആ ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്യാം. അതായത് February 24, 25 ആ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് മുതൽക്ക് ഈ സീസ്ഫയർ എഗ്രിമെന്റ് പ്രാബല്യം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫെൽ സൈലന്റ് ഓൺ ഇന്റർവീനിങ് എന്തിനായിരുന്നു? ഈ പറയുന്ന ഗൺസ് ഓൺ ഐദർ സൈഡ്, ഗൺസ് ഓൺ ഐദർ സൈഡ് ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെ ഭാഗത്ത് ഇനി തോക്കുകളൊന്നും തന്നെ അത് യൂസ് ആണ് സീസ്ഫയർ എഗ്രിമെന്റ് എന്ന് പറയുന്നത്, അത് അവർ പാലിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഫെബ്രുവരി സീസ്ഫയർ ഹാസ് ട്രിഗർഡ് വൈഡ്സ്പ്രെഡ് സ്പെക്യുലേഷൻ അബൌട്ട് ഇറ്റ് ഡ്യൂറബിലിറ്റി, സിഗ്നിഫിക്കൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ ബൈലാറ്ററൽ റിലേഷൻസ് ഇൻ ജനറൽ. ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ റൂം ആയിട്ട് വരുന്നുണ്ട്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. സോ ഫെബ്രുവരിയിൽ നമ്മളിപ്പോൾ റീസെന്റ് ഫെബ്രുവരിയിലാണ് ഈ ഒരു തീരുമാനം മെയിൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ ഫെബ്രുവരിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സീസ്ഫയർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പല കാര്യങ്ങളെ ബന്ധപ്പെട്ട് സംശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്പെക്കുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? എത്ര നാൾ ഈ പറഞ്ഞ സീസ്ഫയർ എഗ്രിമെന്റ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകും ആ ഒരു കാര്യത്തെ സംബന്ധിച്ച്, അതിന് ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച്, അതേപോലെ ഇതൊരു ബൈലാറ്ററൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ റിലേഷൻ അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെ ആയിരിക്കും? കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് ഇനി മുതൽ നമ്മൾ ഇങ്ങനെ എഗ്രിമെന്റ് പാലിക്കാൻ പോവുകയായിരിക്കും എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 19 ശേഷം പിന്നീട് ഇപ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇത്തരം ഒരു രീതിയിൽ അതിൽ ഏർപ്പെട്ട് അത് ഇനി കണ്ടിന്യൂ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നു.
സോ അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സംശയം വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് എത്ര നാൾ ഈ എഗ്രിമെന്റ് നീണ്ടു നിൽക്കും, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു എഗ്രിമെന്റ് ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു എഗ്രിമെന്റ് പാലിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരിക്കും, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അവിടെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു. The announcement by the two director generals of military operations came as a surprise to many, and yet it underlines the simple fact that all statements or women recognized by an office countries cannot be run by rhetoric alone. So orikkalum rajyangal thangal ithram prashnangal vechukondu mathram adu munnotu kondupovan pattilla ennaanu director generals of military organization, that is military operations, avarude bhagathu undayathu nadapadi. ആൻഡ് ഇത്തരം ഒരു സീസ് ഫയർ എഗ്രിമെന്റ് ഇനി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ഈ പറഞ്ഞ ഡി ജിസ് എംഒ ഇവരെല്ലാം ഒരുമിച്ച് രണ്ട് ഭാഗത്തും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ ഭാഗത്തും അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്തത്, ഇത് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ് അനൗൺസ്മെന്റ് ഇസ് ഓൾസോ റെക്കഗ്നിഷൻ ഇൻ ന്യൂഡൽഹി ആൻഡ് ഇസ്ലാമാബാദ് ദാറ്റ് ദേ കാനോട്ട് എഫേർട്ട് ടു ലെറ്റ് വയലൻസ് സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ ഗിവൺ ഇറ്റ് ഇൻഹെറന്റ്ലി എസ്കലേറ്റിംഗ് നേച്ചർ ആസ് ഇവന്റ്സ് ഇൻ ദ വേക്ക് ഓഫ് പുൽവാമ ടെറർ അറ്റാക്ക് ഇൻ ഫെബ്രുവരി 2019 ഹൈലൈറ്റഡ്. എപ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരു രീതിയിലുള്ള ടൈപ്പിനും ഏർപ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നത്, പുൽവാമ അറ്റാക്ക് 2019 സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 14th. അതിനുശേഷമായിരുന്നു ഈ പറഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം, അല്ലെങ്കിൽ ആ ഒരു സീസ് ഫയർ എഗ്രിമെന്റ് ഒക്കെ കുറച്ചും വയലേറ്റ് ചെയ്യുന്ന ചാൻസസ് കൂടുന്നത് അതിനുശേഷമാണ്. 2020 മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 5130 സീസ് ഫയർ വയലേഷൻസ് ആണ്. 19 വർഷങ്ങളുടെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീസ്ഫയർ വൈറസ് നടന്നിട്ടുള്ളത് 2020 പറയുന്നത്. ഓക്കെ, അതൊക്കെ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കാണിക്കുന്നത് എന്താണ്, പുൽവാമ ടെറർ അറ്റാക്കിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ ഇന്ത്യക്കാണെങ്കിൽ ശരി, ഈ പാകിസ്ഥാനാണെങ്കിൽ ശരി, എപ്പോഴും ഇത്തരം വയലന്റ് ആക്ടിവിറ്റീസ് മാത്രം വിട്ടഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, ഇടയ്ക്കൊക്കെ അത് കൺട്രോൾ ചെയ്തൊരു കേസും കൂടി വരണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സീസ്ഫയർ എഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്യാമെന്നൊരു തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, പീസ് ഫീലേഴ്സ്, അതായത് notwithstanding the surprise factor in the development, there have been some indications about a possible sow, so means melting, in the relations between traditional rivals. So traditional rivals would are also indicating india and pakistan. Okay, so ഇവിടെ ഈ പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു സർപ്രൈസ് ഫാക്ടർ ആണ് അല്ലെ, എന്ത് ഈ പറഞ്ഞ പെട്ടെന്ന് ഈ സീസ്ഫയർ എഗ്രിമെന്റ് എല്ലാം നമ്മൾ പാലിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെട്ടെന്ന് ഒരു തീരുമാനം വന്നതുകൊണ്ട് തന്നെ അതൊരു സർപ്രൈസിങ് ഫാക്ടർ ആണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, ദാറ്റ് ഇസ് ഈ പറഞ്ഞ ട്രഡീഷണൽ റൈവൽസ് ആയ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള പല റിലേഷൻസും, അതായത് അതിപ്പോ ഒരു മോശമായ അവസ്ഥയിലായിരുന്നല്ലോ, അതൊക്കെ പതുക്കെ ഒരു നന്നാവുന്ന, അതായത് കുറച്ചൊക്കെ മെൽറ്റ് ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒരു നന്നാവുന്ന ഒരു സാഹചര്യമാണോ വരുന്നത്. ഓക്കെ, ഇനി പാകിസ്ഥാൻ ആർമി ചീഫ് ഫാർമർ started in early February that it is time to extend hand of peace in all directions. So Pakistan army, that is chief fighter farmer Javed Bajwa, adhehathinte bhagathu undayirunna oru statement ennu parayunnathu, that is it is time to extend hand of peace. Ini ellarum aayittu ithu oru peaceful aayittulla oru reethiyil neengunna samayamayi ennaanu adhehathinte bhagathu. Adu ini nammal Indian side ninnu nammal Indian chief fighter army chief fighter general Manoj Mukund Naravane sir, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ദാറ്റ് ഇസ് വിത്ത് ആ കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് വിത്ത് പാകിസ്ഥാൻ വി വിൽ ബി ഏബിൾ ടു പ്രിവെയിൽ ഓവർ ദം. പ്രിവെയിൽ ഓവർ ദം വെച്ചാൽ അവരെ നമുക്ക് അവരെക്കാൾ മുന്നേ വരാം. എന്ത് കാര്യത്തിലാണ് പറയുന്നത്, ബോർഡർ പീസിന്റെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത്. ആസ് അൺസെറ്റിൽഡ് ബോർഡേഴ്സ് ഹെൽപ് നോ വൺ, കാരണം ഈ ബോർഡർ ഇഷ്യൂസ് ഒന്നും തന്നെ ഒരു രീതിയിലും സോൾവ് ആകാതെ നിൽക്കുമ്പോൾ ഇത് ഏത് കൂട്ടർക്കും ഒരു രീതിയിലുള്ള സഹായം ഉണ്ടാക്കുന്നില്ല, ഇൻസ്റ്റ് രണ്ടുപേർക്ക് ദ്രോഹം മാത്രമാണ്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന രീതിയിലാണ് പാകിസ്ഥാൻ ആർമി ചീഫും ഇന്ത്യൻ ആർമി ചീഫും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ അലൗഡ് ദി യൂസ് ഓഫ് ഇറ്റ് എയർ സ്പേസ്, ഇത് റീസെന്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. ദാറ്റ് ഇസ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഇമ്രാൻ ഖാൻ സർന്ന് സ്പെഷ്യൽ എയർക്രാഫ്റ്റിന് ശ്രീലങ്കയിലോട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ എയർ സ്പേസ് യൂസ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ജസ്റ്റ് ഡേ ബിഫോർ സീസ്ഫയർ അനൗൺസ്മെന്റ്, ഈ സീസ്ഫയറിന്റെ റിലേറ്റഡ് ഉള്ള കാര്യം അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ പറയുന്ന ഒരു കാര്യം, ദാറ്റ് ഇസ് ഇമ്രാൻ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അദ്ദേഹത്തിന് സ്പെഷ്യൽ എയർക്രാഫ്റ്റ് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ എയർ സ്പേസ് യൂസ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അപ്പോൺ ഹിസ് അറൈവൽ ഇൻ കൊളംബോ, മിസ്റ്റർ ഖാൻ സെഡ് ആ ഡിസ്പ്യൂട്ട് ഇസ് കശ്മീർ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾവേ റിസോൾവ് ത്രൂ ഡയലോഗ്. സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം എന്തിനും ബന്ധപ്പെട്ടുകൊണ്ടാണ്, കശ്മീരിനെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സോൾവ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഒരു എന്തുകൊണ്ട് മാത്രമേ നടക്കുള്ളൂ, ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് മീറ്റിംഗ് ഉണ്ടോ, ഒരു ഡയലോഗ് മീൻസ് മീറ്റിംഗ് ആണ്, ആ ഒരു മീറ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൻ ആളുകൾ തമ്മിലുള്ള ഒരു ചർച്ച വഴി മാത്രമേ അത് നടക്കുകയുള്ളൂ. ക്ലിയർലി ദ ടു സൈഡ്സ് വർ സെറ്റിംഗ് എ സ്റ്റേജ് ഫോർ ദി അനൗൺസ്മെന്റ്.
സോ അങ്ങനെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി, ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് രീതിയിലാണ് ഇപ്പൊ ഏത് കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള പല ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സീസ് ഫണ്ട്, ഇപ്പൊ ഇപ്പൊ ഈ ഒരു കറന്റ് സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ ഈ ഒരു കറന്റ് സ്റ്റേറ്റില് ഈ സീസ് ഫണ്ട് ഇമ്പോർട്ടൻസ് എന്താണ്? What makes the February ceasefire significant is the fact that this agreement is different from the routine ceasefire assurance. Routine means ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ അഷ്യൂർ ചെയ്യും, ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരിടയ്ക്ക് ഇവനൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ എഗ്രിമെന്റ് പാലിക്കാൻ പോവുകയാണ് ഒരു തീരുമാനത്തിലെത്തും. പക്ഷെ അത് എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടു സൈഡ്സ് മീറ്റ് ടിൽ ജനുവരി 2021. ജനുവരി 2021 വരെ ഈ രണ്ട് ഭാഗം, ഇന്ത്യയുടെ ഭാഗത്താണെങ്കിലും ശരി പാകിസ്ഥാന്റെ ഭാഗത്താണെങ്കിലും ശരി, രണ്ടുപേരും സീസ്ഫയർ എഗ്രിമെന്റ് പാലിക്കാമെന്ന് തീരുമാനിക്കും. അവർ എന്നത് വയലേറ്റ് ചെയ്യും, വീണ്ടും അത് തീരുമാനിക്കും, വീണ്ടും വയലേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോകുന്നത്. ഫെബ്രുവരിയിലാണ് ഇനി വീണ്ടും ഇത്തരം ഒരു സീസ്ഫയർ എഗ്രിമെന്റ് വീണ്ടും പാലിക്കാമെന്ന കാര്യമായിട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷെ എന്നാൽ അതിന്റെ ഡ്യൂറബിലിറ്റി എത്ര എന്നുള്ളത് നമുക്ക് സംശയമാണ് നമ്മൾ ആദ്യം പറയുകയും ചെയ്തു. ആൻഡ് ഇനി പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, February 2021 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സീസ്ഫയർ എഗ്രിമെന്റും ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല ഇതിന് മുമ്പ് 2020 ഓരോ സമയങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പല സീസ്ഫയർ എഗ്രിമെന്റ് പാലിക്കാനുള്ള തീരുമാനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണത്? ട്വൈസ് ഇൻ 2018 ഫോർ ഇൻസ്റ്റൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, രണ്ട് തവണ 2018 ടു സൈഡ്സ് ഹാഡ് അഗ്രീഡ് ടു അപ്പോൾഡ് ദ സീസ്ഫയർ എഗ്രിമെന്റ് ആൻഡ് സീസ്ഫയർ വയലേഷൻസ് വേർ ഓൺ ദ റൈസ്. സോ 2018 എക്സാമ്പിൾ ആയിട്ട് പറയുക കേട്ടോ, നമ്മൾ ഇതിന് മുൻപും പല സീസ്ഫയർ എഗ്രിമെന്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഡീറ്റെയിൽ ആയി അവർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. സോ ആ സീസ്ഫയർ എഗ്രിമെന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഈ വർഷത്തെ സീസ്ഫയർ എഗ്രിമെന്റ് ഫോളോ ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ സെറ്റ് ഓഫ് സീസ്ഫയർ എഗ്രിമെന്റ്സ് ഫോളോ ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനം എടുക്കും. അതെനിക്ക് 2018 രണ്ട് തവണയാണ് തീരുമാനം എടുത്തത്. പക്ഷേ രണ്ട് തവണ തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, സീസ്ഫയർ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് മീൻസ് ദി February 2021 സീസ്ഫയർ ഡിഫറെന്റ് ഇസ് ഇറ്റ് ടു ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ്. സോ 2021 ഫെബ്രുവരിയിൽ പറഞ്ഞിരിക്കുന്ന സീസ്ഫയർ എഗ്രിമെന്റ് ബാക്കി ഇതിന് മുൻപ് ഉണ്ടായിരുന്ന സീസ്ഫയർ എഗ്രിമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാകും? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ദിസ് ഇസ് എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ടു ഡിജിഎംഒസ് ആൻഡ് ദാറ്റ് അൺലൈക് ദി പ്രീവിയസ് ഡിക്ലറേഷൻ ദ റീസെന്റ് എഗ്രിമെന്റ് മെൻഷൻസ് എ സ്പെസിഫിക് ഡേറ്റ് that is the 9th of February 2024-25 to begin the ceasefire. എന്നാൽ ഇതിനു മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഒഫീഷ്യലി അവർ ഡിക്ലെയർ ചെയ്യും സീസ്ഫയർ എഗ്രിമെന്റ് നമ്മൾ ഇനി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഡിജിഎംഒസ് തന്നെ അതായത് രണ്ട് ഭാഗവും ആർമി ചീഫ് തന്നെ നേരിട്ട് ഇടപെട്ടാണ് ഈ സീസ്ഫയർ എഗ്രിമെന്റ് അനൗൺസ് ചെയ്യുന്നത്. അതും ഒരു സ്പെസിഫിക് ഡേറ്റ് അവർ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇൻ ദാറ്റ് സെൻസ് The February ceasefire is arguably one of the most significant military measures by Indian Pakistan in over 18 years to reduce violence along the LOC in Kashmir. So, LOC in the area of this issue is solved by the 18 years. India is taking a great step in this particular February 2021 ceasefire agreement to follow the agreement. Okay. And coming in the wake of over 5,000 ceasefire violations in 2020. That is the highest. The agreement is path breaking from a conflict management point of view. പക്ഷെ ഇതെല്ലാം തന്നെ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു പാത്ത് ബ്രേക്കിംഗ് ആണ്. കാരണം ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു രീതിയല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ദ November 2003 സീസ്ഫയർ എഗ്രിമെന്റ് വാസ് ഓൾസോ അനൗൺസ് ഇൻ ദ വേക്ക് ഓഫ് എ ഹൈ ലെവൽ ഓഫ് വയലൻസ് ത്രൂ 2002 and 2003. സോ 2003 നവംബർ 2003 സൈൻ ചെയ്തിരിക്കുന്ന സീസ്ഫയർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു. ഇതേപോലെ ആ ഒരു സമയത്തൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന അത്ര സിവിയർ ആയിട്ടുള്ള വയലേഷൻസ് സീസ്ഫയർ വയലേഷൻസ് കാരണം 2002-2003 അത്ര സിവിയർ വയലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൊണ്ടുവരുന്നതാണ് ഇത് November 3 സീസ്ഫയർ എഗ്രിമെന്റ്. ആൻഡ് സീസ്ഫയർ എഗ്രിമെന്റ് സീസ്ഫയർ ഇസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദിസ് ഹെൽപ്സ് ന്യൂഡൽഹി. ഇനി ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം സീസ്ഫയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു? വെടിവെക്കലെല്ലാം നിർത്തി വെക്കണം, അങ്ങനെ ഒരു സാഹചര്യം നിർത്തണം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്? കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ രണ്ട് ഭാഗത്തുനിന്നാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്, ചൈനയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രശ്നം സോൾവ് ചെയ്തതിന് അത്രയും ആശ്വാസമാണ് ഇന്ത്യക്ക്. ഓക്കെ, സീസ്ഫയർ ഇസ് ഓൾസോ സിഗ്നിഫിക്കൻ്റ് ബിക്കോസ് ദിസ് ഹെൽപ്സ് ന്യൂഡൽഹി ടു ഡിഫ്യൂസ് വാട്ട് വാസ് ബിക്കമിങ് എ ഗ്രോയിങ് കൺസേൺ ഫോർ ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ന്യൂഡൽഹി. എന്തായിരുന്നു അത്? ആൻഡ് അഗ്ലി ടു ഫ്രണ്ട് സിറ്റുവേഷൻ ആൻഡ് എ ഫീലിംഗ് ഓഫ് ബീയിങ് ബോക്സ്ഡ് ഇൻ ബൈ ആൻ ഇനിമിക്കൽ മീൻസ് ഹാംഫുൾ, അപകടകരമായ പാകിസ്ഥാൻ ആൻഡ് ആൻ അഗ്രസീവ് ആയിട്ടുള്ള ചൈന. രണ്ട് ഭാഗത്തു നിന്നും ഇന്ത്യക്ക് പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒന്ന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സീസ്ഫയർ കണ്ടിന്യൂ ചെയ്യാം, സീസ്ഫയർ എഗ്രിമെന്റ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ടോക്ക് അബൌട്ട് ടു ആൻഡ് ഹാഫ് സിറ്റുവേഷൻ ഫോർ ഡൊമസ്റ്റിക് ഗ്രാൻഡ് സ്റ്റാൻഡിംഗ് ബട്ട് ഡീലിംഗ് വിത്ത് ഇറ്റ് ഈസ് നൈദർ ഈസി നോർ പ്രാക്ടിക്കൽ.
scheme. The Indian Army had to redeploy forces from the western border of Pakistan to northern border of China is indicated on a serial material chances it could throw up. The best way to deal with the two front challenges then. So, we have to deal with the two front challenges. സോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദെൻ ന്യൂഡൽഹി കുഡ് ഹാവ് റീസൺ ദാറ്റ് ഇസ് വാസ് ടു ഡിഫ്യൂസ് അറ്റ്ലീസ്റ്റ് വൺസ് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രശ്നം ഇന്ത്യക്ക് സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും ഇന്ത്യക്ക് ഈ ഒരു പ്രശ്നം നേരിട്ട് പോകാൻ പറ്റുക. ആൻഡ് ദി എൽ ഒ സി വാസ് എ നാച്ചുറൽ കാൻഡിഡേറ്റ്. ഇതിനകത്ത് നമുക്ക് എൽ ഒ സിയും ഉണ്ട്, എൽ എ സിയും ഉണ്ട്. എൽ ഒ സി മീൻസ് പാകിസ്ഥാനായിട്ട് വരുന്ന ബോർഡർ ലൈനാണ്, എൽ എ സി എന്ന് പറയുന്നത് ചൈനയായിട്ട് വരുന്നതാണ്. ഈ എൽ ഐ സി എന്ന് പറഞ്ഞാൽ ചൈന ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൈന ആയിട്ട് അവിടെ നമ്മുടെ പല പ്രശ്നങ്ങളും അടിസ്ഥാനത്തിൽ ഇപ്പോഴും എന്താണ് നമുക്ക് സോൾവ് ചെയ്യാൻ നിൽക്കുന്നതാണ്. എൽ ഒ സി എന്ന് പറയുന്നത് ഇതിന് മുൻപ് നാഷണൽ അടുത്ത ഒരു കാൻഡിഡേറ്റ് ആണ്. സോ അങ്ങനെ നിൽക്കുമ്പോൾ ഗിവൺ ദാറ്റ് ദി ബാക്ക് ചാനൽ പ്രോസസ് സ്റ്റാർട്ടഡ് മച്ച് ബിഫോർ ദ റീസെന്റ് ഇന്ത്യ ചൈന ഡിസെൻഗേഷൻ ഓഫ് ദി എൽ ഐ സി, ന്യൂഡൽഹി മസ്റ്റ് ഹാവ് ഡിസൈഡ് ടു ഡിഫ്യൂസ് വെസ്റ്റേൺ ചലഞ്ച് ഫ്രം പാകിസ്ഥാൻ ഫസ്റ്റ് ആൻഡ് ഇറ്റ് വർക്ക്. സോ ഇതിനകത്ത് ഇന്ത്യ ആദ്യം മെയിൻ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആദ്യം വെസ്റ്റേൺ ചലഞ്ച്, വെസ്റ്റേൺ ചലഞ്ച് മീൻസ് പാകിസ്ഥാനിലെ ഭാഗത്ത് നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഇന്ത്യ ആദ്യം വർക്ക് ചെയ്തത്. അതെന്തായി ഫ്രൂട്ട്ഫുൾ ആവുകയും ചെയ്തു. ഇപ്പോൾ അതൊരു പതുക്കെ പീസ് പ്രഗ്രമെന്റ് ഫോളോ ചെയ്യാം എന്നൊരു രീതിയിൽ എത്തുകയും ചെയ്തു. പിന്നെ ചൈനയുടെ ഭാഗത്താണെങ്കിൽ ചില ഏരിയാസിൽ ഡിസെൻഗേജ്മെന്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എ ബ്രീഫ് ഹിസ്റ്ററി. ഇനി ഇപ്പൊ ഇതിന് മുമ്പ് ഉണ്ടായ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ പാക്ട് ആൻഡ് വാട്ട് ടെർമിനേഷൻ അഗ്രിമെന്റ് ഇസ് ബോത്ത് കോംപ്ലക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ഈ ഇന്ത്യയും പാകിസ്ഥാനും ബന്ധപ്പെട്ട് സീസ് ഫയറിന്റെ അടിസ്ഥാനത്തിൽ സൈൻ ചെയ്യുന്ന പല പാക്ട് അഗ്രിമെന്റ്, അതേപോലെ അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അത് അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്തിരുന്ന പല തീരുമാനങ്ങൾ, ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. ആൻഡ് ദ കറാച്ചി അഗ്രിമെന്റ്, കറാച്ചി അഗ്രിമെന്റ് ഓഫ് 1949 വിച്ച് എൻഡഡ് ദി ഫസ്റ്റ് വാർ ബിറ്റ്വീൻ യൂണിഫോം ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സീസ് ഫയർ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് വിച്ച് സൈൻഡ് അണ്ടർ ദി ഗുഡ് ഓഫീസസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ക്രിയേറ്റഡ് ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ഇൻ കശ്മീർ കോൾഡ് സീസ് ഫയർ ഓർ സി എസ്. സോ ഈ പറയുന്ന കറാച്ചി അഗ്രിമെന്റ് എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ലാസ്റ്റ് പോയിന്റ് ആണ്. Karachi Agreement of 1949 was signed by the military representatives of India and Pakistan. Supervised and supervised mediator of the United Nations Commission for India and Pakistan. ഇനി അതുവഴി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരു സീസ് ഫയർ ലൈൻ, അതായത് വെടിവെക്കൽ എന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് ഇന്ത്യക്കും പാടില്ല, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞിട്ട് പാകിസ്ഥാനും പാടില്ല എന്ന രീതിയിൽ ഒരു സീസ് ഫയർ ലൈൻ ആര് കൊണ്ടുവന്നു? ഈ ഒരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു ഇൻ കശ്മീർ. എവിടെ? കശ്മീരില്. Following the Indo-Pakistan, Pakistani war of 1947. 1947, Indo-Pakistani war നടന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഇത്തരം ഒരു സീസ് ഫയർ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ് സീസ് ഫയർ ലൈൻ. ഇറ്റ് ഹാസ് ബീൻ മോണിറ്റർഡ് ബൈ യുണൈറ്റഡ് നേഷൻ ഒബ്സർവേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻ സിൻസ് ദെൻ. അതിനുശേഷം യുണൈറ്റഡ് നേഷൻസ് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എൽ ഒ സിയുടെ ഭാഗത്തായിട്ട് ഇത്തരം സീസ് ഫയർ റിലേറ്റഡ് വയലേഷൻസ് സംഭവിക്കുന്ന എല്ലാം തന്നെ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുത്ത അഗ്രിമെന്റ് ആണ് ഇത് കറാച്ചി. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് സീസ് ഫയർ അഗ്രിമെന്റ് ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫസ്റ്റ് സീസ് ഫയർ അഗ്രിമെന്റ് ഏതാണെന്ന് വെച്ചാൽ കറാച്ചി അഗ്രിമെന്റ് 1949 സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് മാൻഡേറ്റഡ് ടു മോണിറ്റർ സീസ് ഫയർ അലോങ് വിത്ത് സിഎഫ്. സോ പിന്നീട് അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. ഏത്? യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പിനാണ് എൽഒസിയുടെ ഭാഗത്തായിട്ട് ഇന്ത്യയും ചൈനയും ആ ഒരു സിഎഫ്എല്ലിന്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? പിന്നീട് യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആൻഡ് ദ 1965 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഓൾസോ എൻഡഡ് ഇൻ എ സീസ് ഫയർ. സോ പിന്നീട് 1965 സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വേറെ ഒരു വാർ നടന്നു, അതും എന്തിൽ അവസാനിച്ചു? ഇത്തരം ഒരു സീസ് ഫയർ അഗ്രിമെന്റിൽ അവസാനിച്ചു. ബട്ട് സിൻസ് സ്റ്റാറ്റസ് ക്യൂ ആൻഡ് ബെലം, സ്റ്റാറ്റസ് ക്യൂ ആൻഡ് ബെലം എന്ന അർത്ഥം ബിഫോർ ദി വാർ, അതായത് പക്ഷേ ഈ വാറിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സാഹചര്യം, അതിലേക്ക് വാസ് റീസ്റ്റോർഡ് ആഫ്റ്റർ ദി കശ്മീർ അഗ്രിമെന്റ് ദ സിഎഫ് ആൻഡ് കശ്മീർ റിമെയിൻ അൺഓൾട്ടേർഡ്. പക്ഷെ ഈ പറഞ്ഞ ഈ 1949 കഴിഞ്ഞ ശേഷം 1965 ഓക്കെ 1949 ശേഷം 1940 നമ്മൾ ഏത് സൈൻ ചെയ്തു? കറാച്ചി അഗ്രിമെന്റ് സൈൻ ചെയ്തു. അതിനുശേഷം പിന്നീട് വീണ്ടും ഏത് വന്നു? ഈ പറഞ്ഞത് തഷ്കന്ത് അഗ്രിമെന്റ് വന്നു. തഷ്കന്ത് അഗ്രിമെന്റ് വരുന്നതിന് കാരണം 1965 ഉണ്ടായ വാർ ആണ്. ആ വാറിന് അവസാനം എന്ന രീതിയിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്നു. ആ സീസ് ഫയർ കൊണ്ടുവന്നെങ്കിൽ പോലും ആ വാറിന് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഈ പർട്ടിക്കുലർ അഗ്രിമെന്റ് ആയിരുന്നു, തഷ്കന്ത് അഗ്രിമെന്റ് ആയിരുന്നു.
However, the India-Pakistan War of 1971 would change that. ആ പിന്നീട് വന്ന് ഈ പറഞ്ഞ 1971 വന്ന ഒരു വാർ കാരണം പിന്നീട് ഈ ഒരു സീസ് ഫയർ അഗ്രിമെന്റ് വീണ്ടും ചേഞ്ച് ആയി. ആൻഡ് ദി ഡിസംബർ സീസ് ഫയർ വിച്ച് എൻഡഡ് ഇൻ 1971 വാസ് എൻഷ്രൈൻഡ് ഇൻ ടു സിംല അഗ്രിമെന്റ് ദ ഫോളോയിങ് ഇയർ. പിന്നീട് 1972 സിംല അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1971 ഉണ്ടായ വാറിന് ഒരു പരിണാമം എന്ന രീതിയിൽ 1972 സിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താണ് ഈ സിംല അഗ്രിമെന്റ് അല്ലെങ്കിൽ സിംല അഗ്രിമെന്റ് എന്നാ നോക്കാം. ദ സിംല അഗ്രിമെന്റ് ഓർ സിംല അഗ്രിമെന്റ് was signed between India and Pakistan on 2nd July 1972 in Shimla, the capital city of the Indian state of Himachal Pradesh. It followed from the Bangladesh Liberation War in 1971 that led to the independence of Bangladesh, and it was earlier known as East Pakistan. ഇതിന് മുൻപ് വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ലിബറേഷൻ വാർ കഴിഞ്ഞ ശേഷം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ളത് ബംഗ്ലാദേശ് ആയിട്ട് മാറി. വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് പാകിസ്ഥാൻ ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് വാസ് പാർട്ട് ഓഫ് ദി ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ. India entered the war as an ally of Bangladesh, which transformed the war into Indo-Pakistani War of 1971. So, ആ ഒരു വലിയ വഴക്കിന് ശേഷം, വലിയൊരു വാറിന് ശേഷം ഉണ്ടായ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇൻഡിപെൻഡന്റ് ആയത്. സോ ഈസ്റ്റ് പാകിസ്ഥാൻ പദവിയിൽ നിന്ന് മാറിയത് ബംഗ്ലാദേശ് ആയിട്ട് മാറി. ആൻഡ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു, ഏതാ ഷിംല അഗ്രിമെന്റ്. എഗ്രിമെന്റ് വാസ് എ റിസൾട്ട് ഓഫ് റിസോൾവ് ഓഫ് ബോത്ത് കൺട്രീസ് ടു പുട്ട് ആൻ എൻഡ് ടു കോൺഫ്ലിക്ട് ആൻഡ് കൺഫ്രണ്ടേഷൻ ദാറ്റ് ഹാവ് ഹിയർ ദേ ടു മാർക്ക് ദിയർ റിലേഷൻസ്. സോ അതുവരെ ഹിയർ ദേ ടു മീൻസ് അതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മോശമാവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു അറിവ് എന്ന രീതിയിലാണ് ഈ സിംല അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ഈ അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അവർക്കിടയിൽ റിലേഷൻ നല്ലതുപോലെ പോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നായിരുന്നു ഈ സിംല അഗ്രിമെന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ബോർഡർ റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, സോ ദ ഡിസംബർ സീസ് ഫയർ വിച്ച് എൻഡഡ് ഇൻ 1971 വാസ് എൻഷ്രൈൻഡ്. സോ അത് വഴിതിരിച്ച് എന്തിലോട്ടാണ് ഈ 1971 വാർ എന്തിലോട്ടാണ് വഴിതിരിച്ചത്? ദ സിംല അഗ്രിമെന്റ് ഓർ സിംല അഗ്രിമെന്റ് ഇൻ ദ ഫോളോയിങ്. But unlike 1965, status quo ante bellum was not restored by a Simla agreement. പക്ഷേ നമുക്ക് 1965 ഒരു വാർ ഉണ്ടായി. ആ വാർ പിന്നീട് അതിന്റെ പ്രശ്നങ്ങൾ, അതായത് വാറിന് മുൻപ് ഉണ്ടായ സാഹചര്യത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് കസ്റ്റം അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. 1971 വീണ്ടും ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ വാർ ഉണ്ടായി. അങ്ങനെ 1972 നമ്മൾ സിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. പക്ഷെ ആ സിംല അഗ്രിമെന്റിന് വാറിന് മുൻപ്, അതായത് 1971 മുൻപ് എങ്ങനെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള റിലേഷൻ, അതിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഈ സിംല അഗ്രിമെന്റിന് പറ്റില്ല. A decision that would have important implications for bilateral relations. പക്ഷേ സിംല അഗ്രിമെന്റ് പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും അവർക്കിടയിലുള്ള ബൈലാട്രൽ റിലേഷൻസ് എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു, പക്ഷെ അത് ഫലം കണ്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ദ സുചേതർ അഗ്രിമെന്റ് ഓഫ് 1972. അതിന് എന്താ പേര് പറയുന്നത്? സിംല അഗ്രിമെന്റ്. ദ ലൈൻ ഓഫ് കൺട്രോൾ ഇൻ ജമ്മു ആൻഡ് കശ്മീർ വിച്ച് റിസൾട്ടഡ് ഫ്രോം ദി സീസ് ഫയർ ഓഫ് ഡിസംബർ 1971. Thereby renaming the CFL as the LAC. So, this Simla agreement is the main point in the world. Simla agreement is the Sujetgar agreement. Simla or Simla, that's what I mean, the Sujetgar agreement is the same. So, Sujetgar agreement or Simla agreement or Simla agreement. And then same. This agreement is the most important item that we have to do. CFL, that is ceasefire line in the world, and the LOC, line of control in the world, and renaming it in the world. ഓക്കെ, അതായത് മെയിൻ ആയിട്ടും ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇനി ബൈ ദ സ്മാർട്ട് മൂവ്, അതായത് ഈ പേര് മാറ്റുന്ന ആ ഒരു കാര്യത്തോടുകൂടി ഇന്ത്യൻ നെഗോഷിയേറ്റേഴ്സ് നോട്ട് ഓൺലി ചേഞ്ച് ദി നോമൻക്ലേച്ചർ ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ ഡിവൈഡിംഗ് ലൈൻ ഇൻ കശ്മീർ ആൻഡ് ദ ഫിസിക്കൽ അലൈൻമെന്റ് ഓഫ് ബോർഡർ ഇൻ ജമ്മു ആൻഡ് കശ്മീർ ബട്ട് ഓൾസോ മേഡ് ദി യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പ്രസൻസ് ഇൻ കശ്മീർ എന്നുള്ളത്. അതുവരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ ബോർഡർ ഏരിയാസിലെല്ലാം തന്നെ എൽഒസിയുടെ ഭാഗത്താണ്, ആ സമയത്ത് സീസ് ഫയർ ലൈൻ ആയിരുന്നു. സോ സീസ് ഫയർ ലൈൻ എന്താകണം എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏത് അഗ്രിമെന്റിനകത്താണ്? സിംല അഗ്രിമെന്റ് അല്ലെങ്കിൽ സിംല അഗ്രിമെന്റ്. സോ ഈ സിംല അഗ്രിമെന്റിന് വരവോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും അതിന് മുൻപ് അവസ്ഥ എന്തായിരുന്നു അതിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റില്ല. പക്ഷെ ഈ എൽഒസി എന്തായിരിക്കണം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കാൻ, ഈ പറയുന്ന യു എൻ എം ഒ ജി ഐ ടി അവര് അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഇമ്പോർട്ടന്റ് അല്ലാണ്ട് ആക്കി. അതായത് അവരുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ എൽഒസി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടെത്തി. ആൻഡ് ദെൻ റീകോൾ ദാറ്റ് ദ യു എൻ ഫോഴ്സ് വാസ് മാൻഡേറ്റഡ് ടു എൻഷുവർ എ സീസ് ഫയർ ഓൺ ദി സി എഫ് എൽ
ബട്ട് ദെർ വാസ് നോ സി എഫ് എൽ ആഫ്റ്റർ 1976. പക്ഷെ പിന്നീട് അതിനേക്കും ഒരു സി എഫ് എൽ ഇല്ല, കാരണം അതിനെ എന്തായിട്ട് മാറ്റി, ലൈൻ ഓഫ് സെൻട്രൽ ആയിട്ട് മാറ്റി. ആൻഡ് മോർ സോ ദ യു എൻ വാസ് നോട്ട് ഈവൻ എ പാർട്ടി ടു സിമിലർ അഗ്രിമെന്റ് അൺലൈക്ക് ദി കറാച്ചി അഗ്രിമെന്റ്. കറാച്ചി അഗ്രിമെന്റിനകത്ത് യു എൻ അവരാണ് മെയിൻ റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ പിന്നീട് ഈ സിമിലർ അഗ്രിമെന്റ് വന്നപ്പോഴേക്കും ഈ പറയുന്ന യു എൻ എംഒജി ആയിട്ട് അവിടെ ഒരു രീതിയിലുള്ള റോളും ഇല്ലാണ്ടായി. ഓക്കെ, അലഡസ് കട്ടിൽ പ്രസന്റ്. ഇനി നമുക്ക് നമ്മുടെ കറണ്ട് സിറ്റുവേഷനിലോട്ട് വരാം. The 2003 agreement between the DGMOs communicated through a telephone call between them was a reiteration of a December 1971 war termination ceasefire. 1971 നേരത്തെയും പറഞ്ഞല്ലോ, നമ്മൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടായി, അങ്ങനെയാണ് നമ്മൾ 1972 സിമിലർ അഗ്രിമെന്റ് സൈൻ ചെയ്തത്. അപ്പൊ അതിന് ഒരു സിമിലർ ആയിട്ടൊരു കേസ് ആണ് പറയുന്നത്. ആൻഡ് ഇപ്പൊ നമ്മൾ കറന്റ് പാലിക്കാൻ പോകുന്നത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന അഗ്രിമെന്റ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ 2003 പറഞ്ഞിരിക്കുന്ന ceasefire agreement ആണ്. Technically, therefore, even the February 2021 ceasefire too is a reiteration of the 1971 ceasefire agreement. So, that is a reiteration of the ceasefire agreement. A form of intent. That is, and yet, a ceasefire does not observe itself. Ceasefire is not a ceasefire. It is not a ceasefire. It is not a ceasefire. It is not a ceasefire. That is, it requires a clearly articulated and mutually agreed upon set of rules and norms for effective observance along with an intent to observe them. അപ്പൊ നമ്മൾ ceasefire agreement പാലിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം ceasefire agreement പ്രാബല്യത്തിൽ വരികയില്ല. അതിനെ നടപ്പിലാക്കാൻ വേണ്ടി കുറെ റൂൾസും കുറെ ഇത്തരം പല കണ്ടീഷൻസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദി ഫെബ്രുവരി ceasefire is an expression of such an intent but without the rules and norms to enforce it. പക്ഷെ ഇപ്പൊ ഫെബ്രുവരിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ceasefire agreement എന്ന് പറയുന്നത് നമ്മൾ റൂൾസും കണ്ടീഷൻസ് ഒന്നും വെച്ചിട്ടില്ല, പിന്നെ ceasefire agreement ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. And the similar agreement or the together agreement do not have those rules either. See, if you don't know what is similar, okay, similar agreement is a little reiterative reason. Similar agreement is one condition to say that the main item is redefined, or what is LOC, or what is CFL, or what is LOC converted. What portion is LOC describe it as similar agreement. And main item ceasefire related to the area. ഇനി ആ ഒരു പോയിന്റ് കഴിഞ്ഞ ceasefire ഉണ്ടാവാൻ പാടില്ല, ഇതൊക്കെയാണ് സിമിലർ അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെയും അത് തന്നെയാണ്, സിമിലർ അഗ്രിമെന്റ് ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നില്ല. ഇത്തരം കണ്ടീഷൻസിലാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും ceasefire പാലിക്കണം, അങ്ങനൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പർട്ടിക്കുലർലി നമ്മൾ ഈ പറഞ്ഞ February 2021 ഒരു രീതിയിലുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദി കറാച്ചി അഗ്രിമെന്റ് ഓൺ ദി അതർ ഹാൻഡ് ഹാഡ് ക്ലിയർലി ലേഡ് ഡൗൺ പ്രൊവിഷൻസ് ഓൺ ഹൗ ടു മാനേജ് ദി സിഎഫ്എൽ വിച്ച് ഓഫ് കോഴ്സ് വാസ് ഓവർടേക്കൺ ബൈ എൽഒസി. കറാച്ചി അഗ്രിമെന്റ് അത് സി എഫ് ലാണ്, ceasefire line ആണ്, പക്ഷെ ഇത് കറാച്ചി അഗ്രിമെന്റ്. ഓക്കെ, പക്ഷെ പിന്നീട് ഈ സി എഫ് എൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, എൽഒസി ആയിട്ട് മാറി. ഏത് അഗ്രിമെന്റ് പ്രകാരം? സിമിലർ അഗ്രിമെന്റ് പ്രകാരം. സോ ഈ പറഞ്ഞ സി എഫ് എൽ കറാച്ചി അഗ്രിമെന്റ് അകത്ത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഇത്തരം കണ്ടീഷൻസ് പാലിക്കണം, ഇത്തരം റൂൾസ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സി എഫ് എൽ എന്ന് പറയുന്നത് എൽഒസി ആയിട്ട് മാറുന്ന സിമിലർ അഗ്രിമെന്റിനകത്ത് അങ്ങനെ ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത്തരം കണ്ടീഷൻസ് പാലിക്കണം എന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് ഐറോണിക്കലി ദേർഫോർ ആംഡ് ഫോഴ്സസ് ഡിപ്ലോയ്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് എൽഒസി ഇൻ കാശ്മീർ ഓഫൻ ഹാവ് ടു റിസോർട്ട് ടു സ്ട്രിക്ചേഴ്സ് എൻഷ്രൈൻഡ് ഇൻ ദി ലോങ് ഡിഫൻസ് കറാച്ചി അഗ്രിമെന്റ് ടു ഒബ്സർവ് സീസ് ഫയർ മാൻഡേറ്റഡ് ബൈ ദി സിമിലർ അഗ്രിമെന്റ് ദിസ് നീഡ്സ് ടു ചേഞ്ച്. സോ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സിമിലർ അഗ്രിമെന്റ് ആണ് പാലിക്കുമെങ്കിൽ പോലും പല പ്രാവശ്യങ്ങളും ഈ ആംഡ് ഫോഴ്സസ് അല്ലാതെ അവർ തന്നെ എന്ത് ചെയ്യും, പല പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർ തന്നെ പല കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് സീസ് ഫയർ അങ്ങനത്തെ പല പ്രൊവോക്കേഷൻസ് ഒന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയുള്ളൂ. ആൻഡ് നൗ ദാറ്റ് ദി ടു ഡിജിഎംഒസ് ഹാവ് ക്ലിയർ ഡിക്ലെയർഡ് എ ജോയിന്റ് സീസ് ഫയർ ദ നെക്സ്റ്റ് ലോജിക്കൽ സ്റ്റെപ്പ് ഈസ് ടു അറൈവ് അറ്റ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഗവേൺ ദി സീസ് ഫയർ. അപ്പൊ കറന്റ് എന്ത് സംഭവിച്ചു, നമ്മൾ ഫെബ്രുവരിയിൽ ഒരു ceasefire അഗ്രിമെന്റ് പാലിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇനി ബാക്കി ഇത്തരം എന്തൊക്കെ റൂൾസ് വേണം, എന്തൊക്കെ സ്റ്റെപ്സ് വേണം എന്നുള്ളത് പറയണം. കാരണം അതൊക്കെ ഈ എൽഒസിയുടെ ഭാഗത്തായിട്ട് ഇരുകൂട്ടരെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത്തരം റൂൾസ് വേണം എന്നാണ് പറയുന്നത്. ആൻഡ് അൺറിട്ടൺ ceasefire എക്സ്പീരിയൻസസ് ഫ്രം കോൺഫ്ലിക്ട് സോൺസ് അറൗണ്ട് ദി വേൾഡ് ഷോ ടെൻഡ് ടു ബ്രേക്ക് ഡൗൺ ഈസിലി ആൻഡ് ട്രിഗർ ടെൻഷൻസ് ഇൻ അതർ ഡൊമൈൻസ്. എന്തുകൊണ്ടാണ് പല റൂൾസ് വേണം, പല റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയാൻ കാരണം, ഇതിനു മുൻപ് നമ്മുടെ വേൾഡ് അക്രോസ് ആയിട്ട് നമ്മൾ ഫുൾ നമ്മൾ ഈ പറഞ്ഞ പല ഭാഗങ്ങളിൽ ഇതേ കണക്കുള്ള ceasefire അത് ജസ്റ്റ് അൺറിട്ടൺ ആണ്, വെറുതെ നമ്മൾ ceasefire അഗ്രിമെന്റ് പാലിക്കുകയാണെന്ന് മാത്രം പറയുന്നതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക, അത് പതുക്കെ കാലക്രമേണ അത് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെന്ത് ചെയ്യണം, റൂൾസ് കൂടി സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിട്ടേൺ ടു ദി ബാക്ക് ചാർട്ട്. ദാറ്റ് ഇസ്
What is also significant to note about the ceasefire agreement between the two DGs and more is that this was preceded by weeks, if not months, high level contact between the backmen. So, even if you have a problem, you will have to say that 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 you will have For sure, major agreements of this kind cannot be finalized by army officers, especially given the vitiated atmosphere surrounding India-Pakistan relations. So, Indian-Pakistan relation is so much more than the stop-fired and the major agreements are not the meeting the result. And more crucially, the fact that this ceasefire has political blessings to make it more durable. This is the direct army ceasefire and the need to tell about the And interestingly, the 2003 ceasefire was preceded by discreet parleys between the heads of India Services, that is ISI, of Pakistan and Research and Analysis Wing of India. And the 2003 CFA led to a sustained period of back channel talks on Kashmir, which by mid 2007 had almost finalized the deal to resolve the Kashmir conflict. See, my research on the 2004-2007 back channel talks shows how discreet conversations between high level Indian recruiters appointed by the heads of government were able to make unprecedented progress on the mother of all. Pakistan, there is India, Pakistan, conflict, there is Kashmir. So, even in the important field might have been the important at Lalagal. Our clearly in a bend of Saturanapol, Kashmir and the Palana, that is even the mother of all India, Pakistan conflicts of the Anala, where area is Kashmir. Kashmir is the one particular area when the Patu and the Matram Anali, Kodil Shaman and the Indian Pakistan, the Sangalola, E. Pakistan, the Kashmir is an area. So, Kashmir related to the Kalim, there is a progress. Unprecedented progress, where I am going to another signal. And what is also evidence on the field is that one key reason why the CFA held at least till 2008 was because there were parallel talks. So, and we're holding fire on the LOC on the outstanding bilateral issues, principally around the question. While whether 2021 CFA would prompt talks in other areas is unclear or as of now, I doubt the ability of piecemeal agreements to create durable stability bilaterally unless followed by progress in other domains. So, India Japan back in Sri Lanka port project. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് ഇതൊരു ശ്രീലങ്കയുടെ ഒരു ഈസ്റ്റ് ടെർമിനൽ പ്രോജക്റ്റിനകത്ത് ഇന്ത്യയും ജപ്പാനും ഇൻവോൾവ് ആയത് പക്ഷെ പിന്നീട് അതിനകത്ത് ഇന്ത്യയും ജപ്പാനെയും മാറ്റി അവർക്ക് വെസ്റ്റ് ടെർമിനൽ പ്രോജക്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ അതിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് Sri Lanka on Tuesday said it will develop the West Terminal, West Container Terminal at the Colombo Port along with India and Japan. East Container Terminal, India and Japan, or tripartite agreement, there is India and Japan, Sri Lanka, and East Container Terminal constructed. ഇന്ത്യയുടെ ഭാഗത്തും അദാനി ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് സോ അങ്ങനെ നിൽക്കുന്ന പ്രോജക്റ്റിനകത്ത് പെട്ടെന്ന് ഒരു വഴിത്തിരിവെന്ന രീതിയിലാണ് ശ്രീലങ്ക ഒരു തീരുമാനം എടുക്കുന്നത് ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും കൂടി കൺസ്ട്രക്ട് ചെയ്യേണ്ട ഇൻസ്റ്റെഡ് ഈ പറഞ്ഞ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യയും ജപ്പാനും കൂടി കൺസ്ട്രക്ട് ചെയ്താൽ മതി എന്നുള്ളത് ഓക്കെ സോ ഇപ്പൊ ഫൈനലി അന്നൊരു തീരുമാനം എടുത്തപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ ശരി ജപ്പാന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ശരി ശ്രീലങ്ക യൂണിലാറ്ററലി കാരണം ഏഴുപേരും കൂടി ചേർന്ന് മൂന്നുപേരും കൂടി എടുത്ത തീരുമാനമാണല്ലോ സോ അങ്ങനെ മൂന്ന് പേരുകൂടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ ശ്രീലങ്ക മാത്രം ഒരു തീരുമാനം എടുത്ത് പറഞ്ഞു എന്നൊരു അഭിപ്രായം ഈ പറഞ്ഞ ഇന്ത്യക്കും ജപ്പാനും ഉണ്ടായിരുന്നു ഓക്കെ ആൻഡ്
And the decision comes a month after Rajapaksa government ejected the two partners from a 2019 tripartite agreement to jointly develop the East Container Terminal, citing assistance to foreign involvement. ഇനി എന്തുകൊണ്ടാണ് ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിനകത്ത് ഈ പറഞ്ഞ ഇന്ത്യയും ജപ്പാനും ഇൻവോൾവ് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം മെയിൻ ആയിട്ടും അവിടുത്തെ പല വർക്കേഴ്സ് അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവിടെ പുറം രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഇത്തരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടത്തണ്ട എന്നായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് പിന്നീട് ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിനുള്ള പ്രൊജക്ടിനകത്ത് ഇന്ത്യയും ജപ്പാനും ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, ആൻഡ് അഡ്രസ്സിംഗ് ദ മീഡിയ ആൻഡ് ഡിസിഷൻസ് ടേക്കൺ അറ്റ് മൺഡേ സ്റ്റാൻഡേർഡ് മീറ്റിംഗ് സ്പോക്സ് പേഴ്സൺ ഒരു സിവിലിയ രാം സുൽവാം said approval had been granted to develop the WCT with investors nominated by India and Japan. So, India and Japan in part of the West Container Terminal constructed them for the now because Sri Lanka officially arranged them. Okay. And while the High Commission of India had approved Adani Group and Adani Group, India was Adani Group, and even as East Container Terminal, Japan the part of the West Container Terminal, Agumbo, Aran and the Kaisan Tilman, I think. ഇനി ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ അദാനി പോർട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ പറഞ്ഞ ഏത് വിഷയത്തെ ബന്ധപ്പെട്ടായിരുന്നു, ഈ സി ടി പ്രോജക്റ്റ് ബന്ധപ്പെട്ടായിരുന്നു കേട്ടോ. ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ വേണ്ടിയിട്ടായിരുന്നു അദാനി ഗ്രൂപ്പ് എന്ന് അല്ലെങ്കിൽ അദാനി പോർട്ട് എന്ന് പറയുന്നത്. ഇനി വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ആകുമ്പോൾ ആരാണെന്നുള്ളത് എന്തായിരിക്കും ഓഫീഷ്യലി കമന്റ് ചെയ്യുകയുള്ളൂ, ഇതുവരെ അവരത് തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ആൻഡ് ബോത്ത് ഇന്ത്യ ആൻഡ് ജപ്പാൻ ഹാഡ് ഏർലി എക്സ്പ്രസ് ഡിസ്പ്ലഷർ. നേരത്തെ പറഞ്ഞത് ശ്രീലങ്ക ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത പോലെയായിരുന്നു, കാരണം നേരത്തെ പറഞ്ഞത് ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആണ്. ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആകുമ്പോൾ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ് സൈൻ ചെയ്തത്. പക്ഷെ അതല്ല വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ആക്കി എന്നുള്ള കാര്യത്തിൽ ശ്രീലങ്ക ഒറ്റയ്ക്കാണ് തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് ഡിസ്പ്ലഷർ എന്ന് പറഞ്ഞത്. ഒരു തൃപ്തികുറവ് ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും ജപ്പാനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് രാജപക്സ ഗവൺമെന്റ് ഹാസ് ഓഫർഡ് ഇന്ത്യ ജപ്പാൻ ദി ഡബ്ല്യു സി നമ്മൾ കണ്ടതാണ്. ഇനി ഇൻ ദ ഇ സി ടി പ്രോജക്ട് അഗ്രീഡ് അപ്പോൺ ദ ശ്രീലങ്ക പോർട്സ് അതോറിറ്റി വാസ് ടു ഹോൾഡ് 51%, ബട്ട് ഇൻ ഡബ്ല്യു സി ടി പ്രോജക്ട് ഇന്ത്യ ആൻഡ് ജപ്പാൻ വിൽ ബി അക്വയർഡ് 85%. സോ ഇതിന് വ്യത്യാസം പറയാണ്, ഈ സി ടി ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് 51% ആരുടെയാണ്? ശ്രീലങ്കയുടെയാണ്. ബാക്കി 49 എന്ന് പറയുന്നതാണ് ആർക്കുള്ളൂ? ഇന്ത്യ ആൻഡ് ജപ്പാൻ ഉള്ളു. ഓക്കെ, പക്ഷെ ഇനി വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ആകുമ്പോൾ 85% ആർക്കാണ്? ഇന്ത്യക്കും ജപ്പാനും ആണ്. ആസ് ഇൻ ദ കേസ് ഓഫ് നിയർ ബൈ കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വെർ ചൈന മെർച്ചന്റ്സ് ഹോൾഡിംഗ് ദ 85%. ഇനി ഇതേപോലെ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യക്കും ജപ്പാനും കൂടി മാറ്റി കൊടുക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഇതേപോലെ തന്നെ കൊളംബോ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന ഒന്നും ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ 85% ചൈനയ്ക്ക് തന്നെയാണ്. ഓക്കെ, ദ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ, നമ്മൾ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗവർ ഹാസ് ടു ബി വെൽ ഫ്രം സ്റ്റാർട്ട് റിക്വയറിംഗ് എ മച്ച് ഹയർ ഇൻവെസ്റ്റ്മെന്റ് ചൈന റൺ സി ഐ സി ടി ആൻഡ് ജസ്റ്റ് എ കപ്പിൾ ഓഫ് കിലോമീറ്റേഴ്സ് അവേ ഫ്രം ചൈന ബാക്ക് ടു പോർട്ട് city being built on reclaimed land, making it a strategically desirable spot for India. That is, whose concerns over China's presence in Sri Lanka are well known. And Colombo's alternative offer also comes at a time when Sri Lanka is seeking support at the ongoing UN Human Rights Council session, where a resolution on the country's rights accord will be put through. So, ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഭാഗമായിട്ട് അഡീഷണൽ വന്നിരിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഇന്ത്യ. അടുത്തത് ഹിമാലയൻ സീറോസ് സ്പോട്ടഡ് ഇൻ ആസാം, ഇതിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. ദാറ്റ് ഇസ് ഹിമാലയൻ മാമൽ, ദാറ്റ് ഇസ് സംവെയർ ബിറ്റ്വീൻ എ ഗോഡ് ആൻഡ് ആന്റിലോപ്പ്, ഇത് രണ്ടിന്റെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒന്നാണ്. സോ ഹാസ് ബീൻ കൺഫേംഡ് ആസ് എ ന്യൂസ് ഫീച്ചർ ടു ബി സ്പോട്ടഡ് ഇൻ ആസാം. സോ ഇത് ഹിമാലയ ആ ഭാഗത്ത് കാണുന്നതാണ്. അതിനിപ്പോ ആസാമിൽ സ്പോട്ട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോ ഇതിനകത്ത് ഫോട്ടോയ്ക്കകത്ത് കാണുന്ന വെച്ചാൽ ഒരു നായ അതിന്റെ പൊളതാനെ പിടിക്കാൻ വേണ്ടി നോക്കുന്ന ഒന്നാണ്. ഓക്കെ, so a couple of nature guides had spotted the Himalayan serow, a god antelope, in the 950 square kilometer Manas tiger reserve on December 3rd, and the animal which was in ee animal la prathegada endana endonana Himalayan regionil kaanunnathu Assamil kaanapettu allengil endukondana adu prathegada parayunnathu kaarana idu koodirum high altitude dweller aanu, high altitudes il maatram vasikkunna onnaanu. There is around 2000 to 4000 meters above sea level angana maatram vasikkunna oru type ulla onnaanu Himalayan serow. അതിനെയാണ് ഇപ്പോൾ ആസാമിൽ കാണപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ബീങ് ചേസ്ഡ് ബൈ വൈൽഡ് ഡോഗ്. ഓക്കെ, ആൻഡ് വി ഹാവ് നോ കൺഫേം ദി ആനിമൽ ആസ് ദി ഹിമാലയൻ സീറോ സ്പോട്ടഡ് ക്ലോസ് ടു ദി ബോർഡർ വിത്ത് ഭൂട്ടാൻ ഇൻ മനാസ് ബൻസ്ബാരി മത്തൻഗുരി ഫോറസ്റ്റ്. സോ ഈ ഭാഗത്തായിട്ടാണ് അതിനെ കാണപ്പെട്ടത്. മെയിനായിട്ട് അതിന് ടൈഗർ റിസർവ്, ദറ്റ് ഇസ് മനാസ് ടൈഗർ റിസർവിലായിട്ടാണ് അതിനെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ദ സൈറ്റിംഗ് ഓഗേഴ്സ് വെൽ ഫോർ ഹെൽത്ത് ഓഫ് ടൈഗർ റിസർവ്. ആൻഡ് ഹി സെഡ് ദി സീറോ ഹാസ് ബീൻ സ്പോട്ടഡ് ഫോർ ഫസ്റ്റ് ടൈം in tiger reserve or anywhere else in Assam. So Assam la aadyamayittu adondana idu news aayittu parneyikkunnu Himalayan zero nu parayane aadyamayittana Assam la kaanu. Okay, and this doesn't mean the animal never visited our forest. Okay,
സോ ഇത്രയും മാത്രമാണ് ഈ ന്യൂസ്. ജസ്റ്റ് ഒരു നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാര്യമാണ്. അടുത്തത് ആർമി ടു ഇൻഡക്ട് 6,000 ന്യൂ ലൈറ്റ് മെഷീൻ ഗൺസ് ഫോർ ഫ്രണ്ട് ലൈൻ ടീം. അതായത് ദ ആർമി വിൽ ബിഗിൻ ഇൻഡക്ടിങ് ദ ഫസ്റ്റ് ലോട്ട് ഓഫ് 6,000 ന്യൂ ലൈറ്റ് മെഷീൻ ഗൺസ് ഫ്രം ഇസ്രായേൽ. എവിടെ നിന്നാണ് ഈ 6,000 ലൈറ്റ് മെഷീൻ ഗൺസ് എന്ന് പറയുന്നത്? ഇസ്രായേൽ നിന്നാണ്. ഇനി ഇത് കൈമാറുന്നത് ഫ്രം ദി ഫ്രണ്ട് ലൈൻ ട്രൂപ്സ് ഫ്രം ദി ബോർഡർ സെറ്റ് ടു റിസീവ് ദം ലേറ്റർ ദിസ് മന്ത്. ആൻഡ് ദീസ് ആർ പാർട്ട് ഓഫ്. ഇനി ഇത് എന്തിന് ഈ പർട്ടിക്കുലർ 6,000 ഗൺസ് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്? ദാറ്റ് ഇസ് ദീസ് ആർ പാർട്ട് ഓഫ് ദി 16,497 നെഗേവ് എൽ എം ജി. എൽ എം ജി മീൻസ് എന്താണ്? ലൈറ്റ് മെഷീൻ ഗൺസ് ആണ്. ഓക്കെ, അതായത് 16,497 ഇത്തരം ഗൺസിന്റെ ഓർഡർ ആർക്ക് പ്ലേസ് ചെയ്തിരുന്നു? ഇസ്രായേലിന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് 6,000 അത്ര എണ്ണത്തിന്റെ ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ലോട്ടാണ് അതിന്റെ ഡെലിവറി നടക്കുന്നത്. ഓക്കെ, കോൺട്രാക്ട് ഫ്രം ഇസ്രായേലി വെപ്പൺസ് ഇൻഡസ്ട്രി ഇൻ മാർച്ച് 2020 ആൻഡ് ഫാസ്റ്റ് ട്രാക്ക് റിക്വയർമെന്റ് ടു മീറ്റ് ഇന്ത്യൻ റിക്വയർമെന്റ്. ഇത് റിമൈനിങ് ഗൺസ് എന്താണ്? വിൽ ബി ഡെലിവേർഡ് ബൈ മാർച്ച് 2020. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ലോട്ടാണ്. ഈ ഫസ്റ്റ് ലോട്ടിനകത്ത് 6,000 ഗൺസ് ആണ്. ഫസ്റ്റ് ലോട്ട് 6,000 ഗൺസ് എറാവിംഗ് മുംബൈ ഇൻഡസ്ട്രി സെക്കൻഡ് വീക്ക് ഓഫ് ജനുവരി ആൻഡ് ദ ട്രാൻസ്പോർട്ടഡ് ടു ജബൽപൂർ ടു കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഹാൻഡിംഗ് ഓവർ ഫോർമാലിറ്റീസ് ആൻഡ് ദേ ആർ നൗ റെഡി ഫോർ ഇൻഡക്സ്. ഓക്കെ, ഇത് മനസ്സിലാക്കാം. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ നീഡ് ലെജിസ്ലേഷൻ ടു മീറ്റ് എഫ് ഐ ടി എഫ് ബെഞ്ച് മാർക്ക്. പാകിസ്ഥാൻ എഫ് ഐ ടി എഫും ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ എഡിറ്റോറിയൽ കണ്ടതാണ്. ദാറ്റ് ഇസ് പാകിസ്ഥാൻ എഫ് ഐ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ വിൽ ഹാവ് ടു മേക്ക് ഫർദർ ലെജിസ്ലേഷൻ. നമ്മൾ കണ്ട് 23 points ആണ്, 27 points ഉണ്ടായിരുന്നു. ഇനി 24 points കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 3 points കൂടി വേണം. അങ്ങനെ 3 points കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ നീഡ് ടു മേക്ക് ഫർദർ ലെജിസ്ലേഷൻ ഓൺ അറ്റ്ലീസ്റ്റ് 2 counts ടു മീറ്റ് 3 outstanding ബെഞ്ച് മാർക്സ് ഓഫ് ദി 27-point ആക്ഷൻ പ്ലാൻ ഓഫ് ദി ഗ്ലോബൽ മണി ലോണ്ടറിംഗ് ആൻഡ് ടെറർ ഫിനാൻസിംഗ് വാച്ച് ഡോഗ്. ആരാണ് എഫ് ഐ ടി എഫ്? കാരണം ജൂൺ 2021 ഡെഡ് ലൈൻ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ജൂൺ 2021 ഈ 3 points കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഈ 3 points ആവശ്യമായിട്ട് ഏതാണ്ട് രണ്ട് കാര്യമെങ്കിലും റിലേറ്റഡ് ടു ഫർദർ ലെജിസ്ലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ പാരീസ് ബേസ്ഡ് എഫ് ഐ ടി എഫ് പ്ലേസ് പാകിസ്ഥാൻ ആൻഡ് ഇസ്രായേൽ അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്, അതൊന്നും ഞാൻ ഫർദർ പറയുന്നില്ല. നിങ്ങൾക്ക് പി ഡി എഫ് ഒന്ന് വായിക്കാവുന്നതാണ്. ദ ന്യൂ ഡെഡ് ലൈൻ വാസ് സെറ്റ് ബൈ എഫ് ഐ ടി എഫ് ആൻഡ് പാകിസ്ഥാൻ ഹാസ് ബീൻ ട്രാവലിംഗ് റീസെന്റ് മന്ത്സ് ഫോർ ബീയിങ് ആഡഡ് ടു എ ലിസ്റ്റ് ഓഫ് കൺട്രീസ് ബീയിങ് നോൺ കംപ്ലയൻസ് വിത്ത് ആന്റി മണി ലോണ്ടറിംഗ് ആൻഡ് സെറോ ഫിനാൻസിംഗ് റെഗുലേഷൻസ് ബൈ എഫ് ഐ ടി എഫ്. കാരണം അത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആ ലിസ്റ്റിൽ വരാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നല്ലപോലെ പടാപ്പാട് വരുന്നുണ്ട്. മെയിനായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അതിനകത്തൊക്കെ വന്നിട്ട് ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പല ഭാഗത്തുനിന്നും ഇത്തരം സാങ്ഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദ നോൺ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ദ ഗവൺമെന്റ് വിൽ ഹാവ് ടു സബ്മിറ്റ് ആൻ അപ്ഡേറ്റഡ് റിപ്പോർട്ട് വിത്തിൻ എ മന്ത് ടു ദി എഫ് ഐ ടി എഫ് ഓൺ ദ പ്രോഗ്രസ് ഓൺ ലെജിസ്ലേഷൻ ആൻഡ് അതർ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു അഡ്രസ് ദി ഔട്ട്സ്റ്റാൻഡിംഗ് കൺസേൺസ്. സോ ഇതുവരെ പാകിസ്ഥാൻ എന്തൊക്കെ രീതിയിൽ അപ്ഡേഷൻസ് നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ലെജിസ്ലേറ്റീവ് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അതിനൊക്കെ അപ്ഡേറ്റഡ് റിപ്പോർട്ട് എഫ് ഐ ടി എഫ് ഇനി വരുന്ന 1 month കൊണ്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത്, അതല്ല അങ്ങനെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് കേട്ടത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഒബ്സർവ് ദാറ്റ് പാകിസ്ഥാൻ ഹാഡ് മേക്ക് പ്രോഗ്രസ് ഓവർ പാസ്റ്റ് ഇയർസ്. പക്ഷെ എന്നാൽ 2018 പാകിസ്ഥാൻ ഇതിനകത്ത് കയറുന്നു. ഇപ്പം 2021 ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. And that is additional legislation has to cover some weakness in the existing framework that limited the authority from taking action. Meaning, either from terror related activities and involved at all levels, there is action that is done. That is also far away. That is like this. Meeting in a month by time, some more action is done. That is news. That is coming. Including imposing a sanction or apprehending those acting for on behalf of designated terror entities or individuals and prosecuting targeted persons or entities or those working for them with certain deadlines. സോ പല ആളുകളൊക്കെ പറഞ്ഞത് പല ഗ്രൂപ്പിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോ അവർക്കെതിരെ പല നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ് പാകിസ്ഥാൻ എന്നൊരു അടിസ്ഥാനത്തിൽ പല ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ അവർക്കെതിരെ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ പുറകോട്ടാണ്. സോ അതിനെ ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം, പല കൺട്രോൾസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. 3 outstanding ആക്ഷൻ പോയിന്റ്സ് ഇൻക്ലൂഡിംഗ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ ടെററിസം ഫിനാൻസിംഗ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് പ്രോസിക്യൂഷൻസ് target persons and entities acting on behalf or at the direction of designated persons or entities and demonstrating that the TF prosecution resulted in effective, proportionate and dissuasive sanctions. So, ini from endanu baaki 3 points nokkan ee parna itram terror organizations nathu involved aayittulla aalukal allengil avare aarengil direct cheyidittu involved aavana aalukal
അവർക്കെതിരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നടപടികൾ പാകിസ്ഥാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗം കൺട്രോൾ മെഷേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ബാക്കി മൂന്ന് സ്റ്റെപ്പുകൾ. ആൻഡ് തേർഡ്ലി, പാകിസ്ഥാൻ ഹാസ് ഡെമോൺസ്ട്രേറ്റ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടാർഗറ്റഡ് ഫിനാൻഷ്യൽ സാങ്ഷൻസ് അഗെയിൻസ്റ്റ് ഓൾ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് സ്പെസിഫിക്കലി ദോസ് ആക്ടിംഗ് ഫോർ ഓൺ ദിയർ ബിഹാഫ്. സോ പല ഇത്തരം ടെറർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ചില ടെറർ ഓർഗനൈസേഷൻസ് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെയാണ്. സോ അത്തരം ടെറർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാനും ഹാർമിനും സെറ്റ്സോട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിന്റെ കാര്യത്തിൽ അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കുറയ്ക്കുന്ന കാര്യത്തിൽ ഫിനാൻഷ്യൽ സാങ്ഷൻസ്, ഫിനാൻഷ്യൽ സാങ്ഷൻസ് മീൻസ് ഫിനാൻഷ്യൽ ആയിട്ട് ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം ഇത്തരം ആളുകൾക്കെതിരെ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലീഗൽ ആക്ഷൻസ് ഇത്തരം ടെറർ ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ആ ടെറർ ഓർഗനൈസേഷൻസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം അടുത്ത നടപടികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് എക്സ്പോർട്സ് ഡിപ് 0.25% ആഫ്റ്റർ റൈസിംഗ് ഫോർ 2 months ഇൻ ഗോഡ്സ് ഗ്രോത്ത് കൺസേൺസ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ എക്സ്പോർട്സ് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കുഡ് യു പ്ലീസ് ഇൻക്രീസ് ദ വോളിയം. നമുക്ക് വോളിയം എന്താണ് ഇഷ്യൂ എന്നറിയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് പല കമൻസും ഞാൻ കാണുന്നുണ്ട്, വോളിയം നല്ല കുറവായിട്ടാണ് കേൾക്കുന്നതെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കെയാണ് പറയണത്, മനസ്സിലായോ? പക്ഷെ ഇതെന്തായാലും ആ ഒരു പ്രശ്നം നമ്മൾ ഉടനെ തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾക്ക് നാളെ നാളത്തോളം നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ നല്ല ഉറക്കെയാണ് സംസാരിക്കുന്നത്, പക്ഷെ അത് ഭയങ്കര മൈൽഡ് ആയിട്ടാണ് കേൾക്കുന്നതെന്ന് ഞാൻ ഇന്നലെ കമൻസിനകത്ത് കണ്ടു. എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം, അപ്പൊ ഇന്നത്തേക്കും കൂടെ എക്സ്ക്യൂസ് ചെയ്യാം. ഓക്കെ, സോ എക്സ്പോർട്സ് എന്ന് പറയുന്നത് 0.25% എന്ന രീതിയിൽ കുറയുന്നുണ്ട് 2 മാസമായിട്ട്. കാരണം നമ്മൾ 2 മാസമായിട്ട് നമ്മുടെ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ കുറച്ചൊരു കുതിപ്പ് കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മാസമായപ്പോൾ 0.25% എന്ന രീതിയിൽ ഒന്ന് ഇടിഞ്ഞതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇമ്പോർട്സ് എന്ന് പറയുന്നത് 7% എന്ന രീതിയിൽ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്സ് കൂടി മീൻസ് ഇമ്പോർട്ട് മീൻസ് ഇന്ത്യയിലോട്ട് വന്നു, എക്സ്പോർട്സ് എന്ന് ഇന്ത്യ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അതാണ് അർത്ഥം. അപ്പൊ എക്സ്പോർട്ട് ഇന്ത്യയിൽ പുറത്തോട്ട് പോയത് കുറച്ചൊന്ന് കുറയുകയും ചെയ്തു. എന്നാൽ ഇമ്പോർട്സ് എന്ന് പറയുന്നത് എക്സ്പോർട്സിന്റെ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഉയർന്ന നല്ല രീതിയിൽ നിന്ന് കൂടിയതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇന്ത്യസ് മെർക്കന്റൈസ് എക്സ്പോർട്സ് ഡിപ് 0.25% ഇൻ ഫെബ്രുവരി ടു $27.67 billion. ദാറ്റ് ഈസ് വൈൽ ഇമ്പോർട്സ് ഓഫ് ഗുഡ്സ് റോസ് ഓൾമോസ്റ്റ് 7%. ഏതാണ്ട് 40.55 billion എന്ന രീതിയിൽ എന്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എക്സ്പോർട്സ് എന്ന് പറയുന്നത് 0.25% എന്ന രീതിയിൽ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ബൈ ട്രേഡ് ഡെഫിസിറ്റ്. എന്താണ് ട്രേഡ് ഡെഫിസിറ്റ്? ട്രേഡ് ഡെഫിസിറ്റ് മീൻസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, അതാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ട്രേഡ് ഈ ഒരു പർട്ടിക്കുലർ ഇതിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കുമല്ലോ, ആ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും വലുതായി. വീണ്ടും വലുതായി മീൻസ് എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറയുന്നത് വീണ്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയതാണ്. സോ ട്രേഡ് ഡെഫിസിറ്റ് വൈഡൻ ബൈ 25.8% ഫ്രം ഫെബ്രുവരി 2020 ടു 12.88 billion. അത്രയും ആയിട്ട് മാറി ആസ് പെർ പ്രിലിമിനറി ഡേറ്റ റിലീസ്ഡ് ബൈ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. Then within the trade basket, exports of items including excluding petroleum and gems and jewelry rose 5.65%. So ഇതിനകത്ത് എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഐറ്റംസിന് മാത്രം എന്ന് സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. വൈ ഇമ്പോർട്സ് ഓഫ് സച്ച് ഐറ്റംസ്, ഇമ്പോർട്ട് മീൻസ് അങ്ങോട്ട് വരുന്നത് ഐറ്റംസ്, 7.4% എന്ന രീതിയിൽ എന്ന് സംഭവിച്ചു കൂടി. Exports blame the marginal dip in exports in February following 2 straight months of growth. 2 മാസം നല്ല രീതിയിലുള്ള ഉയർച്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് 2 container shortages across the country and supply disruptions in the last week of the month due to an increase in COVID-19 cases in certain states. So ഇതിന്റെ ഒരു കാരണം കൊണ്ടാകാം ഈ പറഞ്ഞ പെട്ടെന്ന് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. And the biggest surge in exports was recorded in other series. In ഏതൊക്കെ commodities ആണ് ഈ പറഞ്ഞ എക്സ്പോർട്സ് ഒന്ന് ഉയർന്നതായിട്ട് കാണിക്കുന്നത്? ദാറ്റ് ഈസ് സീരിയൽസ്, അതിന് 542% എന്ന രീതിയിലും, ഓയിൽ മിൽസ് 944.1% എന്ന രീതിയിലും, അയൺ ഓർ ആണെങ്കിൽ 167.8% എന്ന രീതിയിലുമാണ് അത് ഉയർന്നതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഹൗവർ പെട്രോളിയം പ്രോഡക്റ്റ് എക്സ്പോർട്സ് ഫെൽ, കുറഞ്ഞു എത്ര? 27.1%, ഫോളോഡ് ബൈ ഡിക്ലൈൻസ് ഇൻ സെവറൽ എംപ്ലോയ്മെന്റ് ഇന്റൻസീവ് സെക്ടേഴ്സ്, ലെതർ, ദെൻ ജെംസ് ആൻഡ് ജ്വല്ലറി, ദെൻ റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ്, അതെല്ലാം തന്നെ അത് കുറഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. അത് നമ്മളിവിടെ പറയുകയും ചെയ്തു അല്ലേ. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ സെഷൻ. ഈ സൗണ്ടിന്റെ കാര്യം നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം.
ആൻഡ് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കമൻറ്റ്സ് വഴി അറിയിക്കാം. ഈ ചാനൽ ആയാലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഇത്ര തന്നെയുള്ളൂ. എല്ലാവർക്കും